ചന്ദ്രമതി, സമുദ്രമാകെ ഇളകി മറിയുകയാണ്. എവിടെ നോക്കിയാലും വരുണദേവന്റെ കോപക്കലി പൂണ്ട മുഖം മാത്രം. വാക്ക് പാലിച്ചില്ലെങ്കിൽ അധികം വൈകാതെ അയോധ്യ കടലെടുക്കും എന്നതിന്റെ സൂചന കാട്ടുകയാണ് വരുണദേവൻ. പ്രജകൾ ഭയത്തിന്റെ മുൾമുനയിലാണ്. ആഞ്ഞിരിക്കുന്ന തിരമാലകൾ അയോധ്യയെ ഏത് നിമിഷവും ആഴക്കടലാക്കുമെന്നുള്ള കൊടിയ ഭയത്തിലാണ് എല്ലാവരും. അയോധ്യയുടെ രക്ഷകനായ രാജാ ഹരിശ്ചന്ദ്രൻ അയോധ്യയുടെ അന്തകനാകുമെന്നുള്ള ആശങ്കയിലാണ് പ്രജകൾ. ലോഹിതാശ്വനെ വരുണദേവന് ബലി കൊടുത്ത് വാക്ക് പാലിക്കാതെ മറ്റൊരു പരിഹാരമാർഗവുമില്ല. ചന്ദ്രമതി, ലോഹിതാശ്വനെ വിട്ടുതരണം. ഇല്ല, വിട്ടുതരില്ല. ചന്ദ്രമതിയെ നമ്മയുടെ മനസ്സിലും ഒരു കടൽ ഇളകി മറിയുന്നുണ്ട്. എന്നെ മരണത്തിന് കൊടുക്കരുത് അമ്മയെന്ന പുത്രന്റെ ദീനവിലാപം അലയടിക്കുന്നുണ്ട്. അങ്ങ് രാജ ഹരിശ്ചന്ദ്രനായി മാറാതെ ഇതാ ഹരിശ്ചന്ദ്രനായി മാറിയാലും പത്നിയുടെ മനസ്സിൽ ഇളകി മറിയുന്ന കടലിനെ ശാന്തമാക്കുന്ന ഉത്തമ പതിയായി മാറിയാലും സ്വന്തം പുത്രനെ ത്രാണനം ചെയ്യുന്ന ഉത്തമ പിതാവായി മാറിയാലും. ഇല്ല, ഹരിശ്ചന്ദ്രന്റെ സ്വന്തം രാജ്യത്തെയും പ്രജകളെയും ത്രാണനം ചെയ്യുന്ന രാജാ ഹരിശ്ചന്ദ്രനാകാനേ കഴിയൂ. സത്യപരിപാലനം നടത്തുന്ന രാജാ ഹരിശ്ചന്ദ്രനാകാനേ കഴിയൂ. അങ്ങ് സത്യത്തെ മുറുകെ പിടിക്കുമ്പോൾ പിടഞ്ഞു മരിക്കുന്നത് അങ്ങയുടെ രക്തത്തിൽ പിറന്ന മകനാണെങ്കിൽ. എങ്കിൽ പോലും നമുക്ക് സത്യം പാലിക്കണം. ചന്ദ്രമതി, രോഹിതാശനെ വിട്ടു തന്നേ മതിയാവും. ഇല്ല, വിട്ടു തരില്ല. നമ്മെ കൊന്നാലും വിട്ടു തരില്ല. ചന്ദ്രമതി, സത്യം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അഗ്നിപ്രവേശം നടത്തി നാം സ്വയം ജീവത്യാഗം ചെയ്തിരിക്കും. എങ്കിൽ അതേ ചിതയിൽ ചാടി ഈ ചന്ദ്രമതി ആത്മാഹുതി ചെയ്തിരിക്കും. എന്നാലും മകനെ കൊലക്കി കൊടുക്കാൻ നാം വിട്ടുതരില്ല. അമിതമായ പുത്രവാത്സല്യം ഏതൊരു മാതാവിനെയും ഭ്രാന്തിയെ പോലെയാക്കും. മകനോടുള്ള അതിരു കവിഞ്ഞ സ്നേഹത്തിന്റെ തെളിവാണ് ചന്ദ്രമതി പ്രകടിപ്പിക്കുന്നത്. ഒരു രാജാവിനും ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. രോഹിതാശ്വനെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. രോഹിതാശ്വനെ കിട്ടിയില്ലെങ്കിൽ ആത്മാഹൂതി ചെയ്യുമെന്ന് നാം പറഞ്ഞപ്പോൾ അതേ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്യുമെന്ന റാണിയുടെ ഭീഷണി. ഇങ്ങനെയുമുണ്ട് ഒരു മാതൃസ്നേഹം. മാതൃസ്നേഹം വർദ്ധിച്ച് വർദ്ധിച്ച് സ്വബോധം നശിച്ച് ചന്ദ്രമതി എന്തെങ്കിലും അവിവേകം കാട്ടുമോ എന്നാണ് നാം ഭയപ്പെടുന്നത്. ആചാര്യരെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആശ്വസിക്കണം മഹാരാജൻ. രോഹിതാശ്വനെ ബലിയിൽ നിന്നും ഒഴിവാക്കാൻ ഒരു ഉപായം ഇണക്കിയിട്ടാണ് നാം മന്ത്രിയോടൊപ്പം എത്തിയിരിക്കുന്നത്. വിവേകവും ഈശ്വരഭക്തിയുള്ള കുട്ടിയെ ദത്തെടുക്കുക. അവനെ സ്വന്തം മകനായി രാജാവ് അംഗീകരിക്കുക. എന്നിട്ട് പുത്രതുല്യനായ ആ കുട്ടിയെ വരുണദേവന് ബലി നൽകുക.
അതെ, അതേയുള്ളൂ തീരുമാനസേ. ഒരു പരിഹാരമാണ് ആ വ്യവസ്ഥയ്ക്ക്. വരണദേവൻ സമ്മതിക്കുമോ? സമ്മതിക്കും. നാം വരണദേവനുമായി സംസാരിച്ച് ആ ഒരു വ്യവസ്ഥ സമ്മതിപ്പിച്ചിട്ടുണ്ട്. വരണദേവൻ അത് സമ്മതിച്ചു കഴിഞ്ഞിട്ട് ആശ്വാസം. ഈ ഒരു വ്യവസ്ഥ നടപ്പിലാക്കി കഴിഞ്ഞാൽ അങ്ങം കൊട്ടാരവും അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു തീർപ്പുണ്ടാകും. ഈശ്വരാധീനവും വിവേകവുമുള്ള ഒരു കുട്ടിയെ എവിടെ നിന്നാണ് കിട്ടുക? അങ്ങനൊരു കുട്ടി ഉണ്ടായാൽ തന്നെ അവനെ ബലി നൽകാൻ വേണ്ടി ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ദത്ത് നൽകാൻ തയ്യാറാകുമോ? ദത്ത് നൽകാൻ തയ്യാറുള്ള ഒരു കുട്ടിയെ മാതാപിതാക്കളെ അടിയൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓ, ആരാണവർ? നാം പറയാം. നമ്മുടെ മകൻ ശുനച്ചേപ്പൻ. നമ്മുടെ അഭാവത്തിൽ ഈ ക്ഷേത്രത്തിലെ പൂജകളും ശാന്തിയുമെല്ലാം ഇവനാണ് ചെയ്യുന്നത്. നാം ഇപ്പോൾ കടുത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അടിയനും അതേക്കുറിച്ച് കേട്ടിരുന്നു. വിവരങ്ങളെല്ലാം നാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഇവിടെ തിരുമേനി ഉൾപ്പെടെ അയോധ്യയിലെ പ്രജകളെല്ലാം സമുദ്രജലത്തിൽ മുങ്ങി മരിക്കുന്നതിനേക്കാൾ നല്ലത് ഉത്തമ ബ്രാഹ്മണനായ അങ്ങ് സ്വന്തം പുത്രന്മാരിൽ ഒരുവനെ ബലി നൽകുന്നതല്ലേ? തിരുമനസേ, രാജഭക്തനായ സ്വന്തം പ്രജയോട്, അതും ഒരു ബ്രാഹ്മണനോട് ഇങ്ങനെ നിഷ്ഠൂരമായി ചോദിക്കുമ്പോൾ. അങ്ങ് ദാരിദ്ര്യക്കടലിൽ മുങ്ങിത്താഴ്ന്നു കിടക്കുന്ന ഒരു ദരിദ്ര ബ്രാഹ്മണനാണെന്ന് തിരുമനസിനറിയാം. തീരാ ദാരിദ്ര്യത്തിൽ നിന്നും അങ്ങയെ കുടുംബത്തോടെ രക്ഷപ്പെടുത്താൻ ചക്രവർത്തി തിരുമനസിന് സാധിക്കും. പുത്രന്മാർക്ക് പൊന്ന് പകരമാകുമോ മന്ത്രിസത്തമ്മ? പുത്രന്റെ തൂക്കത്തിന് തുല്യം പോലെ നാം അളന്നു നൽകാം. ഒരു ത്യാഗം സഹിക്കാൻ അതൊരു പ്രചോദനമാകും. അയോധ്യയെ സർവനാശത്തിൽ നിന്നും രക്ഷിച്ചേണ്ടേ ഖ്യാതിയും അങ്ങയ്ക്ക് ലഭിക്കും. മരണം വരെ ഒരു ധനാഢ്യനായി സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുകയും ചെയ്യും. എന്തു പറയുന്നു, സമ്മതമാണോ? പറ്റില്ലെന്ന് പറയപ്പ. അമ്മേ, അപ്പ, എന്നെ രാജാവ് കൊല്ലോ? ഇല്ല, നീ എന്റെ പൊന്നാര മകനാണ്. നിന്നെ കൊഞ്ചിച്ച് എനിക്കിതുവരെ കൊതി തീർന്നിട്ടില്ല. ഞാൻ മരിച്ചാൽ ഇവൻ എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടവനാണ്. മോക്ഷപ്രാപ്തിയിലേക്കുള്ള എന്റെ ചവിട്ടുപടിയാണിവൻ. ഇവനെ ഞാൻ ആർക്കും വിട്ടു നൽകില്ല. ഞങ്ങൾക്ക് വേണ്ടത് ശുനച്ചേവനെയാണ്. മകനെ, ഒരു രാജ്യത്തെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ചുമതല നിന്നിൽ അർപ്പിതമായിരിക്കുകയാണ്. ആ ജന്മനിയോഗം നിറവേറ്റാനായി പൊന്നു തിരുമനസ് നിന്നെ തന്റെ പുത്രനായി സ്വീകരിക്കാൻ പോവുകയാണ്. നീ യശസ്സിയാകും പുത്ര. അപ്പോൾ എന്റെ ആയുസ്? യശസ് ഉള്ളിടത്തോളം കാലം ഒരുവൻ ജീവിക്കുന്നു. ഒരുവന്റെ ദേഹം മണ്ണിൽ അലിഞ്ഞാലും യശസ്സിയായ ഒരുവന്റെ നാമവും കീർത്തിയും അമരത്വം നേടും. സ്വന്തം ത്യാഗം കൊണ്ട് നീ ലോകമുള്ളിടത്തോളം കാലം സ്മരിക്കപ്പെടും പുത്ര. സ്വന്തം പുത്രനായി അങ്ങിയുള്ളവനെ കാണാൻ തയ്യാറാകുമെങ്കിൽ എനിക്ക് അങ്ങയോട് ഒരാഗ്രഹം ഉണർത്തിക്കാനുണ്ട്. എന്താണ് കുമാര? എന്നെ ഇത്രയും കാലം അന്യമൂട്ടി വളർത്തിയവരാണിവർ. ഞാനിവർക്ക് കടപ്പെട്ടവനാണ്. എന്നെ പുത്രനെ സ്വീകരിച്ചാൽ ആ ബാധ്യത അങ്ങേക്കും വന്നു ചേരുന്നതാണ്. അതിനാൽ എന്റെ തൂക്കത്തിൽ പൊന്നു നൽകി അങ്ങ് ഇവരോടുള്ള എന്റെ ബാധ്യത തീർത്ത് എന്നെ പുത്രനായി സ്വീകരിച്ചു കൊള്ളുക. മന്ത്രിവര്യ പ്രഭു, വേണ്ട ഏർപ്പാടുകൾ ചെയ്തുകൊള്ളുക. ഉത്തരവ്.
മഹാരാജൻ നിത്യവും ഈ ക്ഷേത്രത്തിൽ ദേവിയെ പൂജിച്ചിരുന്നത് ഞാനാണ്. ഞാൻ ദേവി ഒന്ന് വന്നിച്ചോട്ടെ. ശരി പുത്ര. നന്ദി മഹാരാജൻ. തെറ്റമ്മയ്ക്ക് എന്നെ വേണ്ട ദേവി, പിതാവിനും വേണ്ട. എന്നെ ദാനമായി സ്വീകരിച്ച് എന്റെ വളർത്തു പിതാവാകാൻ പോകുന്ന മഹാരാജാവ് എന്നെ ബലി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലം ലോകമാതാവായ അവിടുത്തെ ഞാൻ പൂജിച്ചു, ഉപാസിച്ചു. എന്നെ ഈ അമ്മയ്ക്കും വേണ്ടേ? എന്നെ വേണ്ടേ അമ്മേ? ചെയ്യാൻ മടിക്കാത്ത അസുര ജന്മങ്ങൾ ഏറെയുണ്ട് ഇവിടെ. അങ്ങനെയുള്ള നിന്നെ വർഗത്തിന്റെ മകനായി പിറന്നു എന്ന ഒരേ ഒരു ദോഷം മാത്രമേ സുനശേഫന് ഉണ്ടായിരുന്നുള്ളൂ. രാജാവ് സുനശേഫനെയും കൂട്ടി കൊട്ടാരത്തിലെത്തി. തന്റെ മകന് പകരമായി ബലിക്കായി വന്നിരിക്കുന്ന ബ്രഹ്മചാരിയെ കാണാൻ ചന്ദ്രമതിയും എത്തുന്നു. മഹാറാണി, കുമാരന് പകരം ബലി അർപ്പിക്കാൻ സമ്മതിച്ച ബ്രാഹ്മണ ബാലൻ പുറത്തുനിന്ന് വരുന്നുണ്ട്. ബ്രാഹ്മണ ബാലൻ സുനശേഫൻ. സുനശേഫ, ഇത് റാണി ചന്ദ്രമതി ദേവി. മഹാരാജൻ എന്നെ ദത്തെടുത്തിരിക്കുന്നത് സ്വന്തം പുത്രനായിട്ടാണല്ലോ. അപ്പോ ഇനി മുതൽ റാണിയാണ് എന്റെ അമ്മ. അനുഗ്രഹിക്കണം അമ്മേ. അങ്ങാണ് എന്റെ പിതാവ്. അനുഗ്രഹിക്കണം പിതാവേ. ജന്മത്തിൽ തന്നെ രണ്ട് പിതാക്കന്മാരും രണ്ട് അമ്മമാരും എനിക്കുണ്ടായി. അതൊരു അപൂർവ ഭാഗ്യം തന്നെ. പക്ഷേ എന്നെ തരുമ്പ പോലും സ്നേഹിക്കുന്ന മാതാപിതാക്കളെ മാത്രം എനിക്ക് ലഭിച്ചില്ല. ഒരു ജന്മത്തിൽ തന്നെ രണ്ട് പിതാക്കന്മാരും രണ്ട് അമ്മമാരും എനിക്കുണ്ടായി. അതൊരു അപൂർവ ഭാഗ്യം തന്നെ. പക്ഷേ എന്നെ തരുമ്പ പോലും സ്നേഹിക്കുന്ന മാതാപിതാക്കളെ മാത്രം എനിക്ക് ലഭിച്ചില്ല.
മതി. ബലിയർപ്പിക്കാൻ കൊണ്ടുവന്ന ബാലകനാണ് നീ. അധികമായി സംസാരിച്ച് ആരുടെയും അനുകമ്പ പിടിച്ചു പറ്റാൻ ശ്രമിക്കരുത്. അതുപോലെ ആരും ഇവനോട് ചങ്ങാത്തവും കൂടരുത്. ബലിക്ക് സമയമാകും വരെ സുരക്ഷിതമായ സ്ഥാനത്ത് ഇവനെ പൂട്ടിയിടണം മഹാരാജൻ. എന്തിനാണ് എന്നെ പൂട്ടിയിടുന്നത്? എനിക്ക് എന്റെ മാതാപിതാക്കൾ പറഞ്ഞ വില അവർക്ക് നൽകിയാണ് മഹാരാജൻ എന്നെ കൈമാറിയത്. മഹാരാജന്റെ പുത്രന് പകരം ബലി അർപ്പിക്കപ്പെടേണ്ട അറിവുമാടായി എന്നെ അവർ മൂക്കു തുളച്ച് കയറിട്ടില്ലെന്ന് മാത്രം. പിതാവേ, ബലിക്ക് സമയമാകുന്നതുവരെ എന്റെ സ്ഥാനം അന്തപുരത്തിലോ കാരാഗ്രഹത്തിലോ അങ്ങ് തീരുമാനിച്ചാ മതി. മഹാരാജൻ, രോഹിതാശുവിന് ശേഷം നമ്മെ അമ്മയെന്നും അങ്ങേ പിതാവേ എന്നും വിളിച്ച് ആദരിച്ച കുട്ടിയാണ് ശുനിച്ചേവൻ. ഇവൻ അന്തപുരത്തിൽ തന്നെ കഴിയട്ടെ. വരും മകനെ. വസിഷ്ഠ ശ്രേഷ്ഠരെ, രോഹിതാശ്വന് പകരം ബലി കൊടുക്കാൻ മറ്റൊരു ബ്രാഹ്മണ ബാലകനെ കിട്ടിയെന്ന് നാം അറിഞ്ഞു. അതെ, അജീകർ തരുന്ന ബ്രാഹ്മണന്റെ മകൻ ശുനച്ഛേപൻ. ആദിപരാശക്തിയുടെ അനുഗ്രഹം വേണ്ടുവോളം സിദ്ധിച്ച കുട്ടിയാണല്ലോ അവൻ. വസിഷ്ഠാചാര്യരെ, കലഹത്തിനല്ല നാം വന്നത്. ആ കുട്ടി ബ്രാഹ്മണനാണ്. ബ്രാഹ്മണഹത്യ മഹാപാപമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. നരഹത്യ ഒഴിവാക്കി വരുണദേവനെ പ്രസാദിപ്പിക്കാൻ നമുക്ക് മറ്റൊരു മാർഗം കണ്ടുപിടിച്ചുകൂടെ? ഇല്ല, അവന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ട പ്രതിഫലം ഏറ്റുവാങ്ങി പരിപൂർണ സമ്മതത്തോടെ കൈമാറിയ കുട്ടിയാണത്. അവനെ ബലിയർപ്പിച്ച് തന്നെ വരണപ്രീതി നേടിയിരിക്കും. മഹർഷിക്ക് പോകാം. പ്രത്യാഘാതം കഠിനമായിരിക്കും. മകനെ, മകനെ, പ്രണാമം മഹർഷി. മകനെ ശുനച്ഛേഫ, നീ ആദിപര ശക്തി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണല്ലേ? അതെ മഹർഷി, എന്നെ പുത്രനെ തുല്യ സ്നേഹിക്കുന്ന ഒരേ ഒരു അമ്മയുള്ളൂ, അമ്മ ആദിപരാശക്തി. ആ അമ്മ എന്നെ ബലിയിൽ നിന്ന് രക്ഷിക്കാൻ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. ചണ്ഡിക മന്ത്രം ജപിച്ചു കൊള്ളുക. ഓം ചണ്ഡികായേ നമ. ഓം ചണ്ഡികായേ നമ. മകനെ രോഹിതാശ്വ, നീ യുവരാജാവാകേണ്ടവനല്ല, വരുണദേവന് ബലിയാകേണ്ടവനാണ്. ബലിക്കളത്തിൽ നിനക്ക് പകരക്കാരനായിരുന്ന ഒരു ബ്രാഹ്മണ ബാലൻ ദേവീമന്ത്രം ഉരുവിടുന്നുണ്ട്. ആ ബ്രാഹ്മണ ബാലനെ മാറ്റി തൽസ്ഥാനത്ത്
നീ ഇരിക്കുക. നീ ബലിയർപ്പിക്കപ്പെടട്ടെ. അമ്മേ, ബലിയർപ്പിക്കപ്പെടാതിരിക്കേ. എന്നെ ഇരുട്ടറയിൽ അടച്ചിട്ട് അമ്മയാണോ ഇപ്പോൾ ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുന്നത്? അതെ മകനെ, നാം നന്ദ പ്രസവിച്ച മകനാണ് നീ. അയോധ്യയിലെ രാജകുമാരൻ. രാജകീയമായി തന്നെ നീ വളരണം. നിന്റെ വിദ്യാഭ്യാസം നടക്കണം. ആർഭാടമായി നിന്റെ പിറന്നാൾ ആഘോഷം നടക്കണം. പ്രജകളെ അഭിസംബോധന ചെയ്യണം. ഊണൂൽ കല്യാണം നടക്കണം. യുവരാജാവായി അഭിഷേകം ചെയ്യണം. മാതൃകാ രാജാവാകണം. നിന്റെ പിതാവിനേക്കാൾ കീർത്തി നേടണം. ഇതൊക്കെ അവിവേകിയായ അമ്മയുടെ സ്വാർത്ഥ ചിന്തകളായിരുന്നു മകൻ. നമ്മുടെ മുന്നിൽ പതിയായ രാജാ ഹരിശ്ചന്ദ്രൻ ഇല്ലായിരുന്നു, വസിഷ്ഠാചാര്യരില്ലായിരുന്നു, നാരദരും വിശ്വാമിത്ര മഹർഷിയും ഇല്ലായിരുന്നു, വരുണദേവൻ ഇല്ലായിരുന്നു, കൊട്ടാര നിവാസികൾ ഇല്ലായിരുന്നു, പ്രജകളില്ലായിരുന്നു. നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് നീ മാത്രം, ഒരേ ഒരു മകനായ രോഹിതാശു മാത്രം. നിന്റെ സ്ഥാനത്ത് നിനക്ക് പകരമിരുന്ന് പൂർണ്ണ മനസ്സോടെ ബലിയർപ്പിക്കപ്പെടാൻ ഒരു ബ്രാഹ്മണ ബാലൻ തയ്യാറായപ്പോഴാണ് മകനെ അമ്മ ഞെട്ടിക്കുന്ന ഒരു സത്യമോർത്തത്. നീ ഒരു ക്ഷത്രിയ ബാലകനാണ്. എന്റെ പ്രാണനാണ് അങ്ങേക്ക് ബലിയായി നേദിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. അങ്ങീ ബ്രാഹ്മണ ബാലകന്റെ ദാനം സ്വീകരിക്കരുത്, പകരം എന്റെ പ്രാണൻ സ്വീകരിക്കുക.